കാത്തിരുന്നു മടുത്തതോടെ ആലപ്പുഴയിലെ കൊമ്മാടിപാലം നാട്ടുകാർ തുറന്നു പായസ വിതരണവും നടത്തി പാലം പണി പൂർത്തിയായി ഏറെ നാളായിട്ടും അപ്രോച്ച് റോഡ് ഒരുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ പാലത്തിലേക്കുള്ള വഴി മണ്ണിട്ടുയർത്തി വാഹനങ്ങൾ കടത്തിവിട്ടത് വശങ്ങളിലേക്ക് വാഹനം വീടാതിരിക്കാൻ റിബൺ കെട്ടി മുന്നറിയിപ്പ് ബോർഡും സ്ഥാപിച്ചു ആലപ്പുഴ കൊമ്മാടി നിവാസികൾക്കിന്ന് പായസത്തിന്റെ മധുരമുള്ള ദിവസമാണ് മൂന്ന് വർഷത്തോളമായി ഈ കൊമ്മാടി പാലം പണിക്ക് വേണ്ടി അടച്ചിട്ട് എന്നാൽ ഇത് തുറന്നു കൊടുക്കാനോ ഉദ്ഘാടനത്തിനോ ഒന്നും അധികൃതർ തയ്യാറായില്ല നാട്ടുകാർ തന്നെ ഇടപെട്ട് ഇപ്പോൾ ഈ പാലം ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ് ഇന്ന് മധുരം ഞങ്ങൾ പകർന്ന് ആഹ്ലാദിക്കുമ്പോൾ മന്ത്രി സജി ചെറിയാൻ ഈ പാലത്തിൽ കൂടി കടന്നുപോയിക്കൊണ്ട് ഈ പ്രവൃത്തിയെ റാറ്റിഫൈ ചെയ്തിട്ടുണ്ട് അതിനുശേഷം രണ്ട് പോലീസ് ജീപ്പുകൾ കടന്നുപോയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്നലെ ചെയ്ത പ്രവൃത്തിയെ ഭരണകൂടം തന്നെ അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് അതിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് വേറൊരു മാർഗ്ഗമില്ലാണ്ടാണ് ഇങ്ങനെ ഒരു പണിക്ക് നിന്നത് അല്ലേ തീർച്ചയായിട്ടും ഈ രണ്ട് കരയിലുള്ള ആൾക്കാർ ഒരുപാട് ഒരുപാട് ദുരിതത്തിലായിരുന്നു കാരണം എന്താ വെച്ചാൽ ഇവിടെ പ്രത്യേകിച്ച് ഈ വ്യവസായം നടത്തുന്ന ആൾക്കാരും കച്ചവടക്കാരും ഈ അപ്പുറത്തുള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ തൊഴിലാളികളും അവർ മുഴുപട്ടിണിലെന്ന് വേണം പറയാനായിട്ട് ഒരു യാതൊരു കാരണവശാലും ഇങ്ങോട്ട് യാത്ര അനുവദനീയം അല്ലായിരുന്നു ഇപ്പോൾ ഇത് താൽക്കാലികമായിട്ടെങ്കിലും തുറന്നു കൊടുത്തുകൊണ്ട് അവരും വളരെ സന്തോഷത്തിലാണ് ചേട്ടാ നിങ്ങളെ സംബന്ധിച്ച് എത്രമാത്രം സന്തോഷമുള്ള ദിവസമാണത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു പുണ്യപ്രവൃത്തി ചെയ്തതായിട്ട് കണക്കൂട്ടുന്നതെന്ന് ഈ പ്രദേശത്തെ വ്യാപാരി സമൂഹങ്ങൾ ആത്മഹത്യയുടെ വക്കി നിൽക്കുന്ന ഒരു ദിവസമായിരുന്നു ഈ സമയത്ത് എത്രയോ വർഷമായി രണ്ടര വർഷം കഴിഞ്ഞ് പാലം പൊളിച്ചിട്ട് ഉൾക്കാടൻ സമയം അവർക്ക് എപ്പോൾ വേണം തീരുമാനിക്കാം നമുക്കതിനകത്ത് എതിർപ്പില്ല ജനങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ട് ഇത്രയും ആൾക്കാർ സൈക്കിളിൽ പോകുന്നവർ പറയുന്നത് എത്രയും നാളായി ഇതുവരെ വന്നിട്ട് ഇന്ന് വരും വലിയ സന്തോഷമൊന്നും കൊണ്ട് പോകുന്നത് എൻ്റെ ചെവിക്ക് കേട്ടത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേയും മധുര ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ട റോഡാണിത് ഇത് ആയിരക്കണക്കിന് വാഹനങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാരും ദിനം പ്രതി ഉപയോഗിച്ചുകൊണ്ടിരുന്ന റോഡാണ് ഈ രണ്ടര വർഷ കാലം കൊണ്ട് ഈ പ്രദേശം മുഴുവൻ ഇരുട്ടിലാവുകയും കച്ചവട സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അല്ല ഓട്ടോറിക്ഷക്കാർക്കായാലും മറ്റുള്ള എല്ലാ മേഖലയിലുള്ളവർക്കും വളരെ പ്രധാനപ്പെട്ട പക്ഷേ ഈ പാലം പണി 90% തീർന്നു കിടക്കുകയാണ് ഇപ്പോഴും ഇപ്പോഴിത് യഥാർത്ഥ ഈ അപ്രോച്ച് റോഡിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് ഇരുന്നത് എന്തിനു വേണ്ടിയാണ് ഇവർ ഇത് ഇങ്ങനെ ഇട്ടിരിക്കുന്നുള്ളതിൻ്റെ സമാനം ഇവിടുത്തെ ബന്ധപ്പെട്ട അധികാരികൾ പറഞ്ഞേ പറ്റുള്ളൂ ഇപ്പോൾ കോൺട്രാക്ടർ പറയുന്നത് ഇതിൻ്റെ ഈ തുറന്നു തന്നെ ഉത്തരവാദിത്തം അപകടമുണ്ടായാൽ ഇതിൻ്റെ നാട്ടുകാരെ ഏറ്റെടുക്കണമെന്നാണ് പറഞ്ഞത് അതായത് ഗവൺമെൻറ് ഏറ്റെടുക്കണം ഇതിൻ്റെ ഉത്തരവാദിത്തം ഗവൺമെൻറ്റാണ് ഈ ഉത്തരവാദികൾ അവരാണ് ഇത് ചെയ്യേണ്ടത് എന്തായാലും ഉദ്ഘാടനമൊക്കെ അതിൻ്റെ മുറയ്ക്ക് നടക്കട്ടെ എന്നാൽ ഇത്രയും കഷ്ടപ്പാട് അനുഭവിച്ച് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടിലാണ് നാട്ടുകാർ ഇപ്പോൾ ഈ പാലം തുറന്നിരിക്കുന്നത് കൊമ്മാടിയിൽ നിന്ന് ജയപ്രകാശ് മാതൃഭൂമി ന്യൂസ്.